Back to H G valid plus two physics chapter two electrostatic. പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഒന്നാമത്തെ ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് പറഞ്ഞിട്ടുണ്ട് ഓരോ പാർട്സുകളായിട്ടൊക്കെ ഇട്ടിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ നോക്കി നിങ്ങൾക്ക് ലിങ്ക് കാണാൻ പറ്റും കേട്ടോ ആ കെമിസ്ട്രി ഫിസിക്സ് ഒക്കെ നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ കംപ്ലീറ്റഡ് ആണ് ഓക്കെ അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് സെക്കൻഡ് ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മൾ എന്തായാലും ഫോക്കസ് ഏരിയ വരുമ്പോൾ ആയിട്ട് ഉണ്ടാവും കഴിഞ്ഞ പ്രാവശ്യം ഫോക്കസ് ഏരിയയിൽ ഉണ്ടായിരുന്നതും ഇനി വരുന്ന ഫോക്കസ് ഏരിയയിൽ ഉണ്ടാവും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന എക്സ്പെക്റ്റ് ചെയ്യുന്ന ടോപ്പിക്സാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ കവർ ചെയ്യുന്നത് ഓക്കെ സോ നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് ഈ ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ പാർട്ടും അതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡെറിവേഷനും കൂടി നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഒപ്പം നിങ്ങൾ പഠിച്ചു പോകാം കേട്ടോ ഓക്കെ സോ നമുക്ക് ആദ്യം പറ പറയേണ്ട ഒന്നെന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ പഠിച്ചത് എന്താണ് ഇലക്ട്രിക് ഫീൽഡിനെ കുറിച്ച് പഠിച്ചു ഈ ഇലക്ട്രിക് ഫീൽഡ് ഒരു ഒരു ഷെല്ലിൽ എങ്ങനെയായിരിക്കും ഒരു ഒരു പ്ലേറ്റ് എടുത്താൽ എങ്ങനെയായിരിക്കും ഒരു സ്പിയറിൽ എങ്ങനെയായിരിക്കും ഇങ്ങനെ പല 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 കാര്യങ്ങൾ നമ്മൾ പഠിച്ചു ഈ പാഠത്തിൽ നമ്മൾ പഠിക്കുന്നത് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആണ് അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ ഇ കൊണ്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുക എന്നുണ്ടെങ്കിൽ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ വി വെച്ചാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുക വി ഓക്കെ ഇലക്ട്രിക് ഫീൽഡ് ഒരു വെക്ടർ ആണ് വെക്ടർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉണ്ടാവും അതായത് ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ പറയുമ്പോൾ അതിൻ്റെ ഒരു വാല്യൂ ഇപ്പോൾ ടു പോയിൻറ്റ് ഫൈവ് അങ്ങനെ ഒരു വാല്യൂ അതാണ് മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വാല്യൂൻ്റെ കൂടെ അതിൻ്റെ കൂടെ നമ്മൾ ഡയറക്ഷനും കൂടി പറയും ഏത് ഡയറക്ഷനോലായിട്ടാണ് അത് പോയിൻറ്റ് ചെയ്തിട്ടുള്ളത് അപ്പം അതുകൊണ്ട് ഇലക്ട്രിക് ഫീൽഡ് ഒരു വെക്ടർ ആണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്താണ് സ്കേലാർ ക്വാണ്ടിറ്റി അപ്പം അതിൻ്റെ അർത്ഥം എന്താ അതിനൊരു വാല്യൂ മാത്രമേ ഉണ്ടാവുള്ളൂ ടെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എപ്പോഴും ഒരു വാല്യൂ മാത്രമേ ഉള്ളൂ പക്ഷെ അതിൻ്റെ കൂടെ ഡയറക്ഷൻ പറയില്ല അപ്പം അതുകൊണ്ട് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഒരു സ്കേലാർ ക്വാണ്ടിറ്റിയാണ് ഈ രണ്ട് പോയിന്റ് നമ്മൾ അറിഞ്ഞുവെക്കാം ഈ നമ്മൾ ഈ ചാപ്റ്ററിൽ നോക്കാൻ പോകുന്ന ഫസ്റ്റ് ടോപ്പിക്ക് ഇതാണ് എന്താണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്താണ് ഡെഫിനേഷൻ നമ്മൾ നോക്കാനായിട്ട് പോവാണ് സോ അതിന് മുമ്പ് നിങ്ങൾക്ക് അറിയേണ്ട ഒരു ബേസിക് കോൺസെപ്റ്റ് കുറച്ച് കഥ ഒരു കുറച്ച് കഥ പോലെ നമുക്കൊന്ന് അറിഞ്ഞുവെക്കാം അതായത് ഇവിടെ പ്ലസ് ക്യൂ എന്ന് പറയുന്നൊരു ചാർജ് ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ ഓക്കെ ഒരു ചാർജ് ഇവിടെ ഉണ്ട് അപ്പോൾ നമുക്കറിയാം ഇതിനു ചുറ്റും അതിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും അല്ലേ പോസിറ്റീവ് ആയിട്ടൊരു ചാർജാണ് എന്തായാലും ഒരു ചാർജ് ഒരു പോയിന്റിൽ ഉണ്ടെങ്കിൽ അതിനു ചുറ്റും അതിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടായിരിക്കും ഓക്കെ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇവിടെ എ എന്ന് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട് ഇതൊരു പോയിന്റ് ആണ് ഈ എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ഇതൊരു പോയിന്റ് ചാർജ് ആണെങ്കിൽ ഇത് പോസിറ്റീവ് ആണെന്ന് വിചാരിക്കുക ഇത് പോസിറ്റീവ് ക്യൂ എന്ന് പറഞ്ഞ ചാർജ് ആണ് ഇവിടെ നമുക്കൊരു ചെറിയൊരു പോയിന്റ് ചാർജ് ഉണ്ട് അത് പോസിറ്റീവ് ആണെങ്കിൽ ഇത് രണ്ടും കൂടി അട്രാക്റ്റ് ചെയ്യോ ഇല്ല അതായത് ഇത് ഇതിങ്ങോട്ടായിരിക്കും ഇതിൻ്റെ ഡയറക്ഷൻ അപ്പോൾ ഇവിടെ ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും ഈ ഡയറക്ഷനിലോട്ടായിരിക്കും ഓക്കെ കാരണം രണ്ടും പോസിറ്റീവ് ആണ് അപ്പം രണ്ടും അട്രാക്റ്റ് ചെയ്യാതെ ഇത് ഇപ്പുറത്തോട്ടാണ് പോകും അല്ലേ റിപ്പൽസീവ് ആവും അതായത് എതിർക്കും അപ്പോൾ ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും ആ പോയിന്റ് നമുക്ക് അറിഞ്ഞിരിക്കണം ഈ നമ്മളിവിടെ ചെയ്യാൻ പോകുന്ന കൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ഈ പോയിന്റിൽ നിന്ന് ഒരു പെർട്ടിക്കുലർ പോയിന്റിലോട്ട് ഈ ചാർജ് ഇങ്ങോട്ട് കൊണ്ടുവരാം അതായത് ഇവിടുത്തെ രണ്ടാളും പോസിറ്റീവാണ് രണ്ടാളും പോസിറ്റീവ് ആയിട്ട് ഇരിക്കുമ്പോൾ തന്നെ ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ടാണ് ഡയറക്ഷൻ അപ്പം ഇവിടെ ഓൾറെഡി രണ്ടാളും തമ്മിൽ അട്രാക്ഷൻ ഇല്ല അല്ലെങ്കിൽ രണ്ടാളും കൂട്ടിമുട്ടുന്നില്ല രണ്ടാളും പരസ്പരം ആകർഷിക്കുന്നില്ല രണ്ടും പോസിറ്റീവ് ആയതുകൊണ്ട് അങ്ങനെയുള്ള ഒരു പോയിന്റ് ചാർജിനെ നമ്മൾ എന്ത് ചെയ്യുക കഷ്ടപ്പെട്ട് ഇവിടുന്ന് എടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പോവുക അപ്പം അങ്ങനെ കൊണ്ടിരുന്നെങ്കിൽ നമുക്ക് കുറച്ച് എനർജി ആവശ്യം കാരണം ഓൾറെഡി രണ്ടാളും അകന്ന് നിൽക്കുന്ന ആൾക്കാരാണ് രണ്ടും പോസിറ്റീവ് ആയതുകൊണ്ട് തന്നെ അപ്പം അതുകൊണ്ട് അവിടെ ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ നമ്മൾ എതിർത്തുകൊണ്ട് രണ്ടാൾ തമ്മിൽ അത്ര ഇലക്ട്രി അത്ര ഒരു അട്രാക്ഷൻ ഇല്ല രണ്ടാളും എതിർത്ത് നിൽക്കുന്ന രണ്ട് പോസിറ്റീവ് പോസിറ്റീവ് ചാർജുകളാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇങ്ങനെ നിൽക്കുന്ന രണ്ട് ചാർജുകൾ ഇവിടെ ഇവിടെയുള്ള ഈ പോയിന്റ് നമ്മൾ ഈ ആളെ ഈ പോയിൻറ്റ് ചാർജിനെ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ പോയിന്റിലോട്ട് നമ്മൾ കൊണ്ടുവരിക അങ്ങനെ കൊണ്ടുവരാമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം വി നീഡ് സം എമൗണ്ട് ഓഫ് എനർജി നമുക്ക് കുറച്ച് എനർജി അവിടെ കൊടുക്കണം ഓക്കെ അതാണ് എന്ത് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ അപ്പോൾ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഒരു പോയിന്റിൽ ഉണ്ടാവുന്ന വർക്ക് ഡൺ വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ കൊടുക്കേണ്ട കുറച്ച് വർക്ക് എന്തിനാണ് മൂവിങ് എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഫ്രം എ ഇൻഫിനിറ്റി ടു ദാറ്റ് പോയിന്റ്സ് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ് എവിടെയോ നിൽക്കുന്ന ഒരു പോയിന്റ് ഒരു പോയിന്റ് ചാർജിനെ ഒരു പെർട്ടിക്കുലർ പോയിന്റ് പി എന്ന് പറയുന്ന പോയിന്റിലൂടെ നമ്മൾ കൊണ്ടുവരാം കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ കൊടുക്കേണ്ട വർക്കാണ് ആണ് എന്ത് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ സോ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഇൻ എ പോയിന്റ് ഒരു പോയിന്റിൽ പോയിൻ്റിലുണ്ടാവുന്ന ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താ ഇറ്റ് ഈസ് എ വർക്ക് ഡൺ നമ്മളവിടെ കൊടുക്കുന്ന വർക്കാണ് ആരെ നമ്മളോട് കൊടുക്കുക അപ്പോൾ എക്സ്റ്റേണൽ ഏജൻ്റ് വേറെ ആരെങ്കിലും അതിനെ കൊണ്ടുവരാൻ വേണ്ടി കൊടുക്കേണ്ട വർക്ക് ആ വർക്ക് ചെയ്യുന്നതിന് പുറമേ നിന്ന് ഒരാളായിരിക്കും ആ ആളെന്ത് ചെയ്യുക എക്സ്റ്റേണൽ ഏജൻ്റ് ആണ് ആ ഒരു വർക്ക് ചെയ്യുക എന്തിനു ആ വർക്ക് ചെയ്യുന്ന മൂവിങ് എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ം ഇൻഫിനിറ്റി എന്ന് പറയുന്നത് വളരെ ദൂരമല്ലെങ്കിൽ ഏതോ ഒരു പോയിന്റിൽ നിന്ന് അങ്ങനെയുള്ള ഒരു മീനിങ് ആണ് ടു ദാറ്റ് പോയിന്റ്സ് നമുക്കൊരു പോയിന്റിലൂടെ അതിനെ കൊണ്ടുവരണം പക്ഷെ അത് എന്തിനു ഓപ്പോസിറ്റ് ആയിരിക്കും എഗെയിൻസ്റ്റ് ദ ഇലക്ട്രിക് ഫീൽഡ് കാരണം ഇലക്ട്രിക് ഫീൽഡ് ഓൾറെഡി ഇങ്ങോട്ടാണ് അത് ഓപ്പോസിറ്റായിട്ടാണ് നിൽക്കുന്നത് അപ്പം അങ്ങനെയുള്ള ഒരു ഇലക്ട്രിക് ഫീൽഡിന് എതിരെ അതിന് ഓപ്പോസിറ്റായിട്ട് നമുക്ക് അതിനെ അതിനെ മറികടന്ന് നമുക്ക് എന്ത് ചെയ്യണം ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവരണം ഇതിന് വേണ്ടിയിട്ടുള്ള വർക്ക് ടണ്ണാണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ ഡെഫിനേഷൻ നിങ്ങൾ എന്ത് ചെയ്യുക പഠിച്ചു വെക്കുക ഇലക്ട്രിക് പൊട്ടൻഷ്യൽ നമ്മൾ എപ്പോഴും റെപ്രസെന്റ് ചെയ്യുക വി വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുക അതൊരു സ്കേൽ ആർ ക്വാണ്ടിറ്റി ആണ് അപ്പോൾ ഇതാണ് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി ഒരു വർക്ക് ഡൺ ആണ് നമ്മളവിടെ കൊടുക്കുന്ന ഒരു എനർജിയാണ് നിങ്ങൾ വിചാരിക്കുക ഇതാണ് നമ്മൾ പറഞ്ഞത് പി എന്നുള്ള പോയിന്റിലോട്ട് നമ്മൾ കൊണ്ടുവരുന്നത് വിചാരിക്കുക ഓക്കെ ഇൻഫിനിറ്റിയിലുള്ള ഏതോ ഒരു പോയിന്റ് ഇതാണ് ഇൻഫിനിറ്റി വളരെ ദൂരെ ഉള്ള ഒരു പോയിന്റാണ് അപ്പം ഇവിടുത്തെ വർക്ക് ഡൺ ഡബ്ല്യു ആണ് ക്യൂ എന്ന് പറഞ്ഞ ചാർജ് അതായത് ഇവിടെ ഒരു പോസിറ്റീവ് ക്യൂ ഉണ്ട് അപ്പോൾ ഇവിടെ ഉള്ളത് ക്യൂ എന്ന് പറഞ്ഞൊരു ചാർജാണ് ഡബ്ല്യൂ എന്ന് പറഞ്ഞ വർക്ക് ടൺ ആണ് നമ്മളോട് കൊടുക്കേണ്ടത് അപ്പൊ അങ്ങനെയാണെങ്കിൽ അവിടുത്തെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആണ് വി ഈ വി കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യും വർക്ക് ഡൺ ബൈ ക്യൂ ചെയ്താൽ മതി അപ്പം നമുക്ക് ഇതിലൊരു പ്രോബ്ലംസ് ഒക്കെ വരുന്ന ക്വസ്റ്റൻ അല്ലേ അവിടുത്തെ വർക്ക് ഡൺ ഇതിങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയുള്ള വർക്ക് ഡൺ നമുക്ക് തന്നു അവിടെയുള്ള ചാർജ് നമുക്ക് തന്നുണ്ടെങ്കിൽ അവിടുത്തെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എങ്ങനെ കണ്ടുപിടിക്കുക ഡബ്ല്യു ബൈ ക്യൂ ചെയ്താൽ മതി ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ടെന്ന് അറിഞ്ഞു വെക്കുക വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഓക്കെ ഇനി എന്താണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ വിചാരിക്കുക ഇത് എ എന്ന് പറഞ്ഞിട്ടൊരു പോയിൻ്റ് ആണ് ഇത് ബി എന്ന് പറഞ്ഞിട്ടുള്ളൊരു പോയിന്റാണ് അപ്പം ഇവിടെ എന്തുണ്ടാവും ഇതുപോലൊരു ഇലക്ട്രിക് പൊട്ടൻഷ്യൽ വി എ എന്ന് കൊടുക്കാം ഇവിടെ ഒരു ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഉണ്ടാകും വി ബി അപ്പോൾ ഈ രണ്ട് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ തമ്മിലുള്ള ഡിഫറൻസ് ആണ് എന്ത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് വി എ ബി എന്ന് നമ്മൾ പറഞ്ഞത് എന്താ വി എ മൈനസ് വി ബി അതായത് ഇവിടെ ഉണ്ടാവുന്ന ഇലക്ട്രിക് പൊട്ടൻഷ്യൽ മൈനസ് ഇവിടെ ഉണ്ടാകുന്ന ഇലക്ട്രിക് പൊട്ടൻഷ്യൽ വി എ മൈനസ് വി ബി ഈ രണ്ട് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ തമ്മിലുള്ള ഡിഫറൻസ് ആണ് എന്ത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് വി എ ബി എന്നാണ് നമ്മൾ പറയുക ഓക്കെ അപ്പോൾ എന്താണ് അത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താ വർക്ക് ഡൺ ആണ് ഇൻ മൂവിങ് എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഫ്രം വൺ പോയിൻറ്റ് ടു അനത് ഒരു പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റിലോട്ട് അതിനെ കൊണ്ടുവരണം അതിന് വേണ്ടി നമ്മൾ കൊടുക്കുന്ന വർക്ക് ഡൺ അതാണ് അതിൻ്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്പോൾ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്നൊക്കെ പറഞ്ഞാൽ എന്താ ഒരു പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റിലോട്ട് നമ്മൾ കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ അവിടെ കൊടുക്കുന്ന വർക്ക് ഡൺ ഓക്കെ അപ്പോൾ ഈ ഇക്വേഷൻസ് ജസ്റ്റ് അറിഞ്ഞുവയ്ക്കുക ഇങ്ങനെയാണ് നമ്മൾ ഇത് ചെയ്യാമെന്ന് അറിഞ്ഞുവയ്ക്കുക ഓക്കെ നമ്മൾ ഇനിയിപ്പോൾ ഇതാണ് ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്താണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്താണ് അപ്പോൾ നമ്മൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്നൊക്കെ പറയുമ്പോൾ എപ്പോഴും വോൾട്ടായിരിക്കും അതിന്റെ യൂണിറ്റ് അത് അറിഞ്ഞു വെക്കുക ഓക്കെ ഇത് നമ്മളിതിന്റെ കറക്റ്റ് ഒരു ഒരു ഡെഫ് ഒരു ഡെറിവേഷൻ നമ്മൾ നോക്കാനായിട്ട് പോവാണ് പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ പോയിന്റ് ചാർജ് ഇതാണ് ഇതിൽ വരുന്ന ആദ്യത്തെ ഡെറിവേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇങ്ങനെയാണ് ചോദിക്കുക ഡിറൈവ് എൻ എക്സ്പ്രഷൻ ഫോർ പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ പോയിന്റ് ചാർജ് ഒരു പോയിന്റ് ചാർജ് കാരണം അവിടെ ഉണ്ടാവുന്ന പൊട്ടൻഷ്യൽ നമുക്ക് ഡിറൈവ് ചെയ്ത അതിന്റെ എക്സ്പ്രഷൻ നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കണം ഓക്കെ അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു ഫിഗർ ഒക്കെ വരച്ചു വെച്ചിട്ടുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ നമ്മളൊരു പ്ലസ് ക്യൂ എന്ന് പറഞ്ഞൊരു പോയിന്റ് ഇതാണ് ഒരു ചാർജ് ഇടാ പ്ലസ് ക്യൂ എന്ന് പറഞ്ഞ ചാർജ് ഇവിടെ ഞാൻ എ എന്നുള്ളൊരു പോയിന്റ് എടുത്തു ഇതാണ് ഈ എ എന്നുള്ള പോയിന്റ് ഇതിന് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ് ഇതിനെ ഇങ്ങോട്ട് ഈ പി എന്ന് പറഞ്ഞ പോയിന്റിലോട്ട് കൊണ്ടുവരികയാണ് അപ്പോൾ പി എന്ന് പറഞ്ഞ ആ പോയിന്റ് ചാർജിലുണ്ടാവുന്ന പൊട്ടൻഷ്യൽ എന്താണ് പി യിൽ ഉണ്ടാവുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് നമുക്ക് സോറി പൊട്ടൻഷ്യൽ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഓക്കെ അപ്പോൾ അതിനായിട്ട് ഈ പ്ലസ് ക്യൂവും ഈ എന്ന് പറഞ്ഞ പോയിന്റ്സ് നമ്മളെ ഡിസ്റ്റൻസ് എക്സ് ആണ് ഓക്കെ പ്ലസ് ക്യൂ എന്നുള്ള ചാർജാണ് ഇത് എ എന്ന് പറഞ്ഞിട്ടൊരു പോയിന്റിലാണ് അപ്പം എ തൊട്ട് ക്യൂ വരെയുള്ള ചാർജാണ് എക്സ് എന്ന് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പം നമുക്കറിയാം ഇത് പ്ലസ് ഇത് പോസിറ്റീവ് ഇത് പോസിറ്റീവ് ആണെങ്കിൽ അവിടുത്തെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഇങ്ങോട്ടായിരിക്കും അതായത് ഈ ഡയറക്ഷനിലോട്ടായിരിക്കും അല്ലേ രണ്ടും കൂടി അട്രാക്ഷൻ ഉണ്ടാവില്ല അങ്ങോട്ടായിരിക്കും അപ്പം ഈ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ് ഇവിടെ നിന്ന് ഇവിടെ വല്ല ഡിസ്റ്റൻസ് ആണ് നമ്മൾ ആർ എന്ന് മാർക്ക് ചെയ്തിട്ടുള്ളത് ഇനി ഞാൻ എടുക്കുന്നത് ആദ്യം നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഈ ആദ്യം നമുക്കിതിനെ ഇങ്ങോട്ടല്ലേ കൊണ്ടുവരേണ്ടത് അപ്പം അതിന് മുമ്പ് നമുക്ക് ഈ എയിൽ നിന്ന് ജസ്റ്റ് ഇങ്ങോട്ട് കൊണ്ട് ചെറിയൊരു പോയിന്റ് അതാണ് ഡി എക്സ് എന്ന് കൊടുത്തിട്ടുള്ളത് അതായത് ഇവിടെ തൊട്ട് ഇവിടെ വരെ എക്സ് ആണെങ്കിൽ ഈ ചെറിയൊരു പോർഷൻ ഞാൻ ഡി എക്സ് എന്ന് മാർക്ക് ചെയ്തു ഇതിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള ഡിസ്റ്റൻസ് ആണ് ഡി എക്സ് എന്ന് മാർക്ക് ചെയ്തു ഓക്കെ ഇത്രയും കാലം നമ്മൾ മാർക്ക് ചെയ്തു അത് കഴിഞ്ഞിട്ട് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് പിയിൽ ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് ആണ് ഓക്കെ അപ്പം നമ്മൾ കഴിഞ്ഞ പാഠത്തിലെ എങ്ങനെയാണ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡെറിവേഷൻ നമ്മൾ പഠിച്ചത് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ എന്താ ഇ ഈക്വൽ ടു ഇലക്ട്രിക് ഫീൽഡ് ഈക്വൽ ടു വൺ ബൈ ഫോർ പൈ എപ്സ് സീറോ ക്യൂ ബൈ ആർ സ്ക്വയർ അല്ലേ അപ്പം ഇവിടെ നോക്കി നോക്കിയാൽ ഇവിടെ എന്താണ് ഈ ക്യൂ എന്ന് പറഞ്ഞ ചാർജും എ എന്നുള്ള പോയിന്റും തമ്മിൽ തമ്മിലുണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെയാണ് വൺ ബൈ ഫോർ ബൈ എബ്സൻസ് സീറോ ക്യൂ ബൈ ക്യൂ ആണ് ചാർജ് ഡിസ്റ്റൻസ് എന്താ ആർ ആണോ അല്ല ഈ ക്യൂം എന്ന് നമ്മൾ ഡിസ്റ്റൻസ് എന്താ എക്സ് അല്ല അപ്പം നമുക്കിത് എക്സ് സ്ക്വയർ ഇങ്ങനെ ഇങ്ങനെയാണ് ഇതാണ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് എന്താണ് ഇതിന് ഇവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരികയാണ് അപ്പം അതിനുള്ള വർക്ക് ഡൺ ആണ് നമ്മളിവിടെ കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത് സോ ആ പീ എന്ന് പറയുന്ന പോയിന്റില് ഇവിടെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഈ പീ എന്ന് പറഞ്ഞ പോയിന്റ് ഉണ്ടാവുന്ന ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഓക്കെ അപ്പോൾ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ കണ്ടുപിടിച്ചു ഇതാണ് ഇലക്ട്രിക് ഫീൽഡ് വരിക നമുക്കിനി കൊണ്ടുവരാനുള്ള വർക്ക് ഡൺ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ വർക്ക് ഡൺ ഞാനതാണ് ഇവിടെ ഡി എന്ന് കൊടുക്കണം അതായത് ഡി എന്ന് കൊടുക്കാൻ കാരണം എന്താ ഞാൻ ആദ്യം കണ്ടുപിടിക്കുന്നത് ഇതിന് ഇവിടുന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയുള്ള വർക്ക് ഡൺ ഞാൻ ആദ്യം കണ്ടുപിടിക്കുക അപ്പോൾ ഞാനതിന്റെ ഡി ഡബ്ല്യു അതായത് ചെറിയൊരു സ്ഥലത്തോട്ടല്ലേ കൊണ്ടുവരണല്ലോ അപ്പോൾ ചെറിയ വർക്ക് ഡൺ മതിലോ അപ്പൊ ഡി ഡബ്ല്യു ഡി എന്ന് പറഞ്ഞപ്പോഴും സ്മോൾ എന്നുള്ള മീനിങ് ആണ് കേട്ടോ ഓക്കെ അപ്പൊ ഇവിടെ ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് അപ്പൊ നമ്മൾ എന്ത് ഇതിനെ ഇവിടുന്ന് ഇങ്ങോട്ടാണ് കൊണ്ടുവരുന്നത് അപ്പൊ അവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ ഇ ഇ ഇൻറ്റു എത്ര ഡിസ്റ്റൻസ് നമ്മൾ കൊണ്ടുവരണ ഡി എക്സ് അല്ലേ ഇത്ര ഡിസ്റ്റൻസ് അപ്പം ഇ ഡോട്ട് ഡി എക്സ് എന്നാണ് അവിടുത്തെ വർക്ക് ഇടേണ്ടി വരിക അതായത് ഇ എന്ന് പറയുന്ന ഇലക്ട്രിക് ഫീൽഡാണ് അവിടെ ഉള്ളത് ആ ഇലക്ട്രിക് ഫീൽഡിൽ നമ്മൾ ഡി എക്സ് എന്ന് പറഞ്ഞ ഡിസ്റ്റൻസിലോട്ടാണ് ഇതിൻ്റെ കൊണ്ടുവരുന്നത് അപ്പോൾ അവിടുത്തെ വർക്ക് ഇടണ്ടെന്താണ് ഇ ഡോട്ട് ഡി എക്സ് ഇനി ഇവിടെ ഒരു നെഗറ്റീവും കൂടി വരും എന്തുകൊണ്ട് നെഗറ്റീവ് വന്നത് അതായത് ഇല ഈ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ് ഇങ്ങോട്ട് നമ്മൾ നമ്മളതിനെ കൊണ്ടുവരുന്നത് അല്ലെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഈ ഇങ്ങോട്ടാണ് നമ്മൾ കൊണ്ടുവരുന്നത് അതിനെ ഇപ്പുറത്തെ ഡയറക്ഷനിലോട്ടാണ് അപ്പോൾ ഒന്നിങ്ങോട്ടും ഒന്നിങ്ങോട്ടും ആണ് അപ്പം ഈ ഡി എക്സ് എന്ന ഓപ്പോസിറ്റ് ആണ് അതുകൊണ്ടാണ് നമ്മൾ എന്തിട്ടത് ഇവിടെ ഒരു നെഗറ്റീവ് ചാർജ് ഇട്ടത് ഓക്കെ അപ്പൊ നമുക്ക് മനസ്സിലായി ഇവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് ഉള്ള വർക്ക് ഇടൻ ഇതാണെങ്കിൽ ഇങ്ങനെ കുറേശ്ശെ കുറെശ് നമ്മളിത് ഓരോരോ പോയിന്റായിട്ട് ഇങ്ങനെ മാറ്റി 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 ഇവിടേക്കെത്തണം അല്ല അപ്പോൾ കുറെ ഇതുപോലത്തെ വർക്ക് ഇടൻ നമുക്കിവിടെ ആവശ്യമാണ് ഇങ്ങോട്ടെത്തിക്കാം നമുക്കിവിടെ ഇവിടുന്ന് ഇങ്ങോട്ടാണ് എത്തിക്കേണ്ടത് നമ്മൾ ഇവിടെ വരുന്നത് കണ്ടുപിടിച്ചു ഡി ഡബ്ല്യു ആണ് അപ്പം ഇങ്ങനത്തെ കുറെ ഡി ഡബ്ല്യൂകൾ ചേർന്നിട്ടാവും ഇവിടേക്ക് എത്തുക അല്ലെ അപ്പൊ കുറെ ഉള്ള ഒരു മീനിങ് കൊണ്ട് നമ്മൾ ഇവിടെ കുറെ ഡി ഡബ്ല്യു വരും അപ്പൊ ടോട്ടൽ അവിടുത്തെ വർക്ക് ഡണ്ട് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഇവിടെ ഇന്റഗ്രേറ്റ് ഇന്റഗ്രേറ്റ് ചെയ്യുക ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് ഇന്റഗ്രേഷൻ ആണ് പറയുക ഇന്റഗ്രേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ ടോട്ടൽ അതായത് ഇവിടുന്ന് കുറേ ഡി ഡബ്ല്യുകൾ ആവശ്യമാണ് അപ്പൊ ടോട്ടൽ എന്നുള്ള മീനിങ് ആണ് ഇന്റഗ്രേറ്റ് ചെയ്യുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ ഇൻ്റഗ്രേറ്റ് ചെയ്യും ഏതിനെ മൈനസ് ഇ ഡോട്ട് ഡി എക്സ് നമ്മൾ എവിടെ കൊണ്ടുവരുന്നത് ഇൻഫിനിറ്റിയിൽ നിന്ന് ഈ ഡിസ്റ്റൻസ് വരെ അതായത് ഇവിടുന്ന് ഇവിടെ വരെ ഡിസ്റ്റൻസിലോട്ടാണ് നമ്മൾ ഇതിനെ കൊണ്ടുവരുന്നത് ഓക്കെ അപ്പോൾ ഈ ക്യൂ എന്ന് പറഞ്ഞ ചാർജ് മൂലം പിയിൽ ഉണ്ടാവുന്ന പോയിന്റ് അല്ലേ അപ്പൊ ഇവിടെ നമ്മൾ ഡിസ്റ്റൻസ് എന്താ ആർ അപ്പോൾ ഇവിടുന്ന് ആ ഡിസ്റ്റൻസിലോട്ട് അപ്പൊ ഇൻഫിനിറ്റിന്ന് നമ്മൾ ആറിലോട്ടാണ് ഇതിനെ കൊണ്ടുവരുന്നത് അപ്പോൾ ഇൻഫിനിറ്റി ആ ഡി നമ്മള് ഇൻഫിനിറ്റി ടു ആറിന് കൊടുക്കുക ഇത് ഇൻഫിനിറ്റിയിൽ നിന്ന് ആറിലോട്ടാണ് നമ്മൾ ഇതിനെ എത്തിക്കുന്നത് അപ്പോൾ അവിടുത്തെ ചെറിയ വർക്കിട്ട് അത്ര ഇ ഡോട്ട് ഡി എക്സ് ആണ് ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുന്നതിനാ ഇങ്ങനെ കുറേ ഡി എക്സുകൾ ഇവിടെ ഡി ഡബ്ല്യൂസ് ഇവിടെ ഉണ്ടാവും അപ്പം അതുകൊണ്ട് കുറേ ഉള്ളത് കൊണ്ട് തന്നെ അതിൻ്റെയൊക്കെ ടോട്ടൽ എന്നുള്ള മീനിങ് ആണ് ടോട്ടൽ വർക്ക് ഡൺ അതിന് വേണ്ടി നമ്മളിവിടെ ഇൻറ്റിഗ്രേഷൻ ചെയ്യുക നിങ്ങൾക്ക് ഇൻറ്റഗ്രേഷൻ എന്നുള്ളത് മാത്സിലെ ഡീറ്റെയിൽ ആയിട്ട് ഒരു പാഠം വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആവും ഇപ്പം നിങ്ങൾ ഇത്ര മാത്രം മനസ്സിലാക്കിയാൽ വെച്ചാൽ മതി ടോട്ടൽ കണ്ടുപിടിക്കാൻ ടോട്ടൽ വർക്ക് ഡൺ കണ്ടുപിടിക്കാനായിട്ട് ടോട്ടൽ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അറ്റ് പി കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്തു ഇൻറ്റഗ്രേഷൻ ചെയ്തു ഓക്കെ അപ്പം നമുക്കിവിടെ വർക്ക് ഇടണം ടോട്ടൽ വർക്ക് ഇടണം അല്ലെങ്കിൽ ടോട്ടൽ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആയതുകൊണ്ട് നമുക്കിനി ഡബ്ല്യു വേണ്ട തന്നെ കൊടുക്കാം അതായത് വി എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആണ് അപ്പം നമ്മളത് ഇൻഫിനിറ്റി ടു ആർ മൈനസ് ഇ ഡോട്ട് ഡി എക്സ് എന്ന് കൊടുത്തു ഓക്കെ ഇനി നമുക്കറിയാം ഇയുടെ എക്സ്പ്രഷൻ നമുക്കിവിടുന്ന് കിട്ടിയില്ല വൺ ബൈ ഫോർ പേപ്സിലൻസ് സീറോ ക്യൂ ബൈ എക്സ് സ്ക്വയർന്ന് കിട്ടി അപ്പോൾ നമുക്കിവിടെ വി ഈക്വൽ ടു ഇൻഫിനിറ്റി ടു ആർ ഇക്ക് പകരം ഒന്ന് കൊടുക്കാം വൺ ബൈ ഫോർ ബൈ എഫ്സിലോ സീറോ ക്യൂ ബൈ എക്സ് സ്ക്വയർ നെഗറ്റീവ് ഉണ്ട് ഡോട്ട് ഡി എക്സ് ഇങ്ങനെ കൊടുത്തു നമുക്കിവിടെ കോൺസ്റ്റന്റ് ആരുകൾ ആരൊക്കെയാണ് കോൺസ്റ്റന്റ് നമുക്കറിയാം ഈ ക്യൂവും ഫോർ പൈ എപ്സിലോൺ സീറോ ഒക്കെ അവിടെ കോൺസെൻറ്റ് ആണ് അപ്പോൾ വി ഈക്വൽ ടു ഈ നെഗറ്റീവ് വൺ ഇൻറ്റു ക്യു എന്ന് പറഞ്ഞാൽ ക്യൂ അപ്പോൾ നെഗറ്റീവ് വൺ ഇൻഡു ക്യൂ എന്നാൽ നെഗറ്റീവ് ക്യൂ ബൈ ഫോർ പൈ എപ്സിലോ സീറോ ഇവിടെ ആരുള്ളത് ഇവിടെ നമുക്കിവിടെ എക്സ് എസ് സ്ക്വയർ ഡിയിലെ വൺ ബൈ എക്സ് സ്ക്വയർ ഇവരൊക്കെ നമ്മൾ പുറത്ത് കൊടുത്തു കേട്ടോ ബാക്കി അപ്പോൾ അഡീല എക്സ് സ്ക്വയറും ഡി എക്സും കൂടി വരും ഓക്കെ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വി ഈക്വൽ ടു നെഗറ്റീവ് ക്യൂ ബൈ ഫോർ പൈ എപ്സിലോ സീറോ എന്നിട്ട് എന്ത് കൊടുക്കണം ഈ എക്സ് സ്ക്വയർ മുകളിലോട്ട് കയറ്റുമ്പോൾ നെഗറ്റീവ് ആവും നമ്മൾ എപ്പോഴും അറിഞ്ഞിരിക്കുക വൺ ബൈ എക്സ് നമ്മൾ എഴുതുമ്പോൾ എങ്ങനെ എഴുതാം എക്സ് മോൾട്ട് കയറ്റുമ്പോൾ ഇവിടെ ഒരു വണ്ണുണ്ടെന്ന് വിചാരിക്കുക അപ്പോൾ മൈനസ് വൺ ആവും അപ്പോൾ വൺ ബൈ എക്സ് സ്ക്വർ മോളോട്ട് കയറ്റുമ്പോൾ എക്സ് റേയ്സ് ടു മൈനസ് ടു ടു എന്താവും മൈനസ് ആവും അപ്പോൾ ഇവിടെ എന്താ ഈക്വേഷൻ എക്സ് റേസ് ടു മൈനസ് ടു ഡി എക്സ് നമുക്ക് കിട്ടി ഇനി നമുക്കിവിടെ ഇൻറ്റഗ്രേഷൻ്റെ ഒരു റൂള് നമുക്കിവിടെ പഠിക്കാനുണ്ട് ഇൻഫിനിറ്റി ടു ആർ ആണ് കേട്ടോ ഇൻഫിനിറ്റി ടു ആർ ഇവിടെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു ഇൻറ്റഗ്രേഷൻ ഒരു റൂളാണ് നമുക്ക് എവിടെയെങ്കിലും നിങ്ങൾ ഈ ഇൻറ്റഗ്രേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ എത്തുമ്പോൾ നിങ്ങൾക്കത് കുറച്ചും കൂടി മെളുപ്പായിട്ട് മനസ്സിലാവും ഇപ്പം നിങ്ങൾ ഇത്രമാത്രം മനസ്സിലാക്കി വെക്കുക എക്സ് ഡേസ് ടു മൈനസ് ടു ഡി എക്സ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതുപോലൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം എക്സ് ചെയ്ത എന്നിട്ട് ഇവിടെ മൈനസ് ടു അല്ലേ ആ മൈനസ് ടുൻ്റെ കൂടെ ഒരു വണ് കൂട്ടുക ഈ സംഭവം തന്നെ അടിയിൽ വെയ്ത മൈനസ് ടു പ്ലസ് വൺ ഇതൊരു ഇക്വേഷൻ ആണ് കേട്ടോ നിങ്ങൾക്ക് അറിഞ്ഞു വയ്ക്കുക ഇങ്ങനെ വന്നാൽ ഇതാണ് ഇക്വേഷൻ ഓക്കെ എക്സ് റേസ് ടു മൈനസ് ടു ഡി എക്സ് വന്നാൽ എന്ത് ചെയ്യുക എക്സ് റേസ് ടു മൈനസ് ടു പ്ലസ് വൺ ബൈ മൈനസ് ടു പ്ലസ് വൺ അപ്പോൾ എന്താവും എക്സ് റേസ് ടു മൈനസ് ടു പ്ലസ് വൺ എന്നാൽ മൈനസ് വൺ അടിയിലും മൈനസ് വൺ ഇങ്ങനെ നമുക്ക് കിട്ടി കണ്ടോ അപ്പോൾ ഇപ്പോൾ ഇവിടെ ഇൻറ്റിഗ്രേഷൻ നമ്മൾ ഇത് ചെയ്തപ്പോൾ നമുക്കിത് ഇങ്ങനെ ഇത് ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും ഇതുപോലെ വേണം നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിൽ വേണം ആൻസർ ചെയ്താൽ ഇതൊക്കെ ഇൻറ്റിഗ്രേഷൻ റൂൾ ാണ് ഇങ്ങനൊക്കെ വല്ല ചെയ്യുമ്പോൾ നമ്മൾ നമ്മളതിന്റെ ആൻസർ ഇതുപോലെ സ്ക്വയർ ബ്രാക്കറ്റിൽ വേണം കൊടുക്കാനായിട്ട് അപ്പൊ നമുക്കത് ഇവിടെ ആൻസർ എന്തെന്ന് കിട്ടി വി ഈക്വൽ ടു നമുക്ക് ഇങ്ങനെ എഴുതാം മൈനസ് ക്യൂ ബൈ ഫോർ പൈ എപ്ലിറും അതുപോലെ തന്നെ എഴുതി ഇന്റഗ്രേഷൻ ഒക്കെ പോയിട്ട് ഇങ്ങനെ എക്സ് റേസ് ടു മൈനസ് വൺ ബൈ മൈനസ് വൺ എന്നിട്ട് ഇവിടെ എന്ത് കൊടുക്കുക ഇൻഫിനിറ്റി ടു ആർ അത് അതുപോലെ തന്നെ അതിന്റെ കൂടെ ഉണ്ടായിരിക്കും ഇത്രയും പോർഷൻ എത്തി നമുക്ക് ഇവിടെ നമ്മൾ എവിടെയെങ്കിലും എക്സ് ബൈ വൺ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക എക്സ് അല്ലേ ഇവിടെ എക്സ് ബൈ വൺ തന്നെയാണ് പക്ഷെ ഒരു മൈനസ് വൺ അപ്പൊ നമുക്ക് ആ മൈനസും ഈ മൈനസും കൂടി ക്യാൻസൽ ചെയ്ത് പോയി അപ്പൊ എക്സ് ബൈ വൺ എന്ന് പറഞ്ഞാൽ എക്സ് തന്നെ അപ്പൊ നമ്മൾ ആ ഇക്വേഷൻ ക്യൂ ബൈ ഫോർ പൈ എഫ് ലോൺ സീറോ എന്നിട്ട് ഇവിടെന്താ എക്സ് വൈസ് ടു മൈനസ് വണ് മാത്രമായിട്ട് മാറും എന്നിട്ട് ആറും ഇൻഫിനിറ്റി അതായത് എക്സ് ബൈ വൺ എന്ന് പറഞ്ഞാൽ എക്സ് തന്നെയാണ് ഈ മൈനസും മൈനസും പോയി ബാക്കി ഇവിടെ എക്സ് മാത്രമേ ഉള്ളൂ ഓക്കെ നമുക്ക് ഇത് ചെയ്യണം എക്സ് റേസ് ടു നമ്മളിപ്പം നേരത്തെ പറഞ്ഞു വൺ ബൈ എക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും എക്സറേസ് ടു മൈനസ് വൺ തരും എക്സ് മുകളിലോട്ട് കേറ്റും ഇവിടെ എക്സറേസ് ടു മൈനസ് വൺ പറഞ്ഞാൽ തന്നെയാണ് തിരിച്ചു നോക്കുക വൺ ബൈ എക്സ് ആണ് സോ വി ഈക്വൽ ടു ക്യൂ ബൈ ഫോർ ബൈ എക്സിലോ സീറോ എക്സ് റേസ് ടു മൈനസ് വൺ എങ്ങനെയേതാണ് വൺ ബൈ എക്സ് ഇതൊക്കെ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം കേട്ടോ എക്സ് റേസ് ടു മൈനസ് വൺ എന്നൊക്കെ പറഞ്ഞാൽ വൺ ബൈ എക്സ് ആണ് വൺ ബൈ എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് റേസ് ടു മൈനസ് വൺ ആണെന്നൊക്കെയുള്ള ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞുവെക്കുക ഇൻഫിനിറ്റി ടു ആർ ഇനി നമ്മൾ എന്താ ചെയ്യുക എന്നറിയാ ഈ എക്സിൻ്റെ ഒക്കെ പൊസിഷനിൽ ഈ ആറും ഇൻഫിനിറ്റിയും കൂടി കൊടുക്കും അപ്പം നിങ്ങൾ എവിടെയെങ്കിലും ഇതുപോലെ വൺ ബൈ എക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇൻഫിനിറ്റി ആർ എന്നൊക്കെ പറഞ്ഞാൽ എന്തെയ്യ ആദ്യം നമ്മൾ മുകളിലുള്ള ആളെ എക്സിന് കൊടുക്കുക അപ്പം എന്താകും വൺ ബൈ ആർ മൈനസ് പിന്നെ ഈ അഡിഗ്രി ഉള്ള എക്സിന് കൊടുക്കുക വൺ ബൈ ഇൻഫിനിറ്റി ഇതൊക്കെ റൂളുകളാണ് ഇതൊക്കെ ഇൻറ്റഗ്രേഷനുമായി ബന്ധപ്പെട്ടുള്ള റൂളുകളാണ് ഇതൊക്കെ നിങ്ങൾ ഇപ്പോൾ ജസ്റ്റ് അറിഞ്ഞു അറിഞ്ഞുവെക്കുക ഇങ്ങനെയൊക്കെ കൊടുക്കുന്നുണ്ടെന്ന് വെക്കുക ബാക്കി നമുക്കിനി ഇനി ഇൻറ്റഗ്രേഷൻ ഉള്ള ചാപ്റ്ററിൽ കുറച്ച് കഴിയും അത് കഴിഞ്ഞാൽ നിങ്ങൾ മാത്സിൽ വരുന്നുണ്ട് ഓക്കെ അപ്പോൾ വൺ ബൈ എക്സ് അപ്പോൾ എന്തായി വി ഈക്വൽ ടു ക്യൂ ബൈ ഫോർ ബൈ എപ്സിലോ സീറോ എന്തായി വൺ ബൈ എക്സ് എന്നുള്ളത് വൺ ബൈ ആർ മൈനസ് വൺ ബൈ ഇൻഫിനിറ്റി ഓക്കെ ഇനി അറിഞ്ഞിരിക്കണം വൺ ബൈ ഇൻഫിനിറ്റി ഇൻഫിനിറ്റിന് വാല്യൂ സീറോ ആണ് വൺ ബൈ ഇനിഫ് ഇതുപോലെ വളരെ ദൂരെ അപ്പോൾ അതിൻ്റെ വൺ ബൈ കൂടി എടുക്കുമ്പോൾ അതെന്താണ് അത് സീറോ ആയിട്ട് മാറും സോ ഈ ഒരു പോർഷൻ കംപ്ലീറ്റ് സീറോ ആയി സോ വി ഈക്വൽ ടു ക്യു ബൈ ഫോർ പൈ എപ്സിലോൺ സീറോ വൺ ബൈ ആർ ഇൻറ്റു വൺ ബൈ ആർ ഇതാണ് നമ്മുടെ പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ അതായത് ഇലക്ട്രിക് പൊട്ടൻഷ്യലിന്റെ ഇക്വേഷൻ പി എന്ന് പറഞ്ഞ പോയിന്റിലുണ്ടാവുന്ന ഇലക്ട്രിക് പൊട്ടൻഷ്യലിൻ്റെ ഇക്വേഷൻ നമുക്ക് ഈ ഇക്വേഷനെ ഒന്നും കൂടി നീറ്റായിട്ടൊക്കെ എഴുതി വയ്ക്കുക വി ഈക്വൽ ടു എന്താവും വൺ ബൈ ഫോർ പൈ എപ്സിലോൺ സീറോ ക്യൂ ബൈ ആർ ഇതാണ് ഇലക്ട്രിക് പൊട്ടൻഷ്യലിൻ്റെ ഇക്വേഷൻ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെ പഠിച്ച് വൺ ബൈ ഫോർ ബൈ സെവൻ സീറോ ക്യൂ ബൈ ആർ സ്ക്വയർ ഒന്നാം പാടത്തി പഠിച്ചു ഇലക്ട്രിക് പൊട്ടൻഷ്യൽ പറയുമ്പോൾ എന്താവും ക്യൂ ബൈ ആറിനാവും ഇതാണ് ഇതിൻ്റെ ഡെറിവേഷൻ്റെ നമ്മൾ എന്ത് പറയുമ്പോൾ എഴുതുക പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ പോയിന്റ് ചാർജ് എന്ന് പറയുമ്പോഴാണ് എഴുതുക അതിനായിട്ട് നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല ഈ എഴുതി ഇ ഇൻറ്റു ഡി എക്സ് ആണ് ഡബ്ല്യു കണ്ടുപിടിക്കാനുള്ളത് ഇൻറ്റിഗ്രേറ്റ് ചെയ്യുമ്പോൾ ഡബ്ല്യു ഒക്കെ വി ഇലക്ട്രിക് പൊട്ടൻഷ്യലാവും ഇൻഫിനിറ്റി ടു ആർ ആണ് പിന്നെ എന്ത് ചെയ്തു ഇയുടെ വാല്യൂ കൊടുത്തു പിന്നെ ഒക്കെ പുറത്ത് കൊടുത്തു ഡി എക്സ് നമ്മൾ ഈ വൺ ബൈ എക്സ് സ്കോറിന് കിട്ടി എക്സ് സ്ക്വയർ മുകളിലോട്ട് കയറുമ്പോൾ എക്സ്റ്റേസ് ടൂ മൈനസ് ടു ഡി എക്സ് ഇതെന്തായി മാറി എക്സ് റേസ് ടു മൈനസ് വൺ ബൈ മൈനസ് വൺ ആവും ഈ ഒരു ഇക്വേഷൻ നിങ്ങളൊന്ന് ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കിയത് നിങ്ങൾക്ക് ഇപ്പോൾ അറിഞ്ഞു വെച്ചോളൂ കുറച്ചുകൂടെ കാര്യം നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് തോന്നും കേട്ടോ ഓക്കെ ദൻ നമ്മൾ എന്ത് ചെയ്തു ഇതിൽ എക്സ് റേസ് ടു മൈനസ് ടു ഡി എക്സ് ഇപ്പോൾ ഇങ്ങനെയായി നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റ് പോലെ വേണം എഴുതാനായിട്ട് ഇൻഫിനിറ്റി ടു ആറാണ് ഇൻഫിനിറ്റി ടു ആർ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്തു എക്സിൻ്റെ പൊസിഷനിലൊക്കെ ആ ഒരു ആറ് മൈനസ് ഇരുപത് ആറ് ആദ്യം കൊടുത്തിട്ട് വേണം ഇൻഫിനിറ്റി കൊടുക്കാൻ സോ നമുക്ക് അധികം ഈ ഒരു ഇക്വേഷനിലോട്ട് എത്തി ഇതൊക്കെ നിങ്ങൾ നന്നായിട്ട് ചെയ്ത് പഠിക്കുകയാണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ കണ്ടത് നമ്മൾ ഈ പാഠം കഴിഞ്ഞിട്ടില്ല ഇതിന് ഇനി രണ്ടുമൂന്ന് ടോപ്പിക്കും കൂടി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫോക്കസ് ഏരിയയിലൊക്കെ ഉണ്ടായിരിക്കും എന്ന് പറയുന്ന ഒരു രണ്ടു മൂന്ന് ടോപ്പിക്കും കൂടി ഉണ്ട് അതൊന്നെങ്കിൽ നമ്മൾ ഒരു പാർട്ടും കൂടി ആയിട്ട് അവസാനിപ്പിക്കാം പക്ഷേ എല്ലാം കൂടി നമ്മൾ പറയുമ്പോൾ നിങ്ങൾക്ക് നല്ലവണ്ണം കൺഫ്യൂഷൻ ആകും അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇപ്പൊ ഇതെടുത്ത ഈ ടോപ്പിക്ക് ഇപ്പൊ തന്നെ പഠിക്കുക ഇതൊക്കെ ഒന്ന് ചെയ്ത് പഠിക്കുക അത് ക്ലിയർ ആക്കി വെക്കുക ബാക്കി നമുക്ക് അടുത്തൊരു പാർട്ടില് പറയാം അപ്പൊ നിങ്ങളൊന്നുകൂടി അതൊക്കെ ഒന്ന് പഠിച്ചാൽ മതി ഒക്കെ കൂടെ നിങ്ങൾക്ക് പഠിക്കുമ്പോൾ ആകെ മൊത്തം കൺഫ്യൂഷൻ ആവും അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക ഓരോ ദിവസം എന്ത് ചെയ്യാം ഒപ്പൊപ്പൊപ്പം പഠിച്ചു അപ്പോൾ ഈ ഒരു ടോപ്പിക്കും നമ്മൾ ആദ്യം പറഞ്ഞു എന്താണ് ഇലക്ട്രോ ടെൻഷൻ എന്നൊക്കെ നമ്മൾ പറഞ്ഞു അതും കൂടി നോട്ട് ചെയ്ത് വെക്കും നിങ്ങൾക്ക് എല്ലാവരും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കാം മാക്സിമം എല്ലാ മെസ്സേജുകൾക്കും റിപ്ലൈ തരുന്നുണ്ട് അപ്പോൾ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം ഓക്കെ അപ്പോൾ നമുക്കിനി അടുത്തൊരു സബ്ജക്റ്റ് അല്ലെങ്കിൽ അടുത്തൊരു പാർട്ടായിട്ട് കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്